നമസ്കാരം. റാഫ് ടോക്കിന്റെ ട്രാൻസ്ഫർ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. പാരീസ് സെൻ ജർമന്റെ ബ്രസീലിയൻ സൂപ്പർ താരം നെയ്മർ ക്ലബ്ബ് വിട്ട് ബാഴ്സലോണയിലേക്ക് ചേക്കേറാൻ വേണ്ടി പുതിയ മാർഗങ്ങൾ തേടുന്നു എന്നാണ് ഇപ്പോൾ ഫുട്ബോൾ ലോകത്ത് പ്രധാനപ്പെട്ട വാർത്ത. ഇന്ന് പുറത്തിറങ്ങിയ സ്പാനിഷ് മാധ്യമമായ സ്പോർട്ടിൻ്റെ മുഖചിത്രം തന്നെ, അവരുടെ ആ കവർ പേജ് തന്നെ ഇതിനെക്കുറിച്ചുള്ള വാർത്ത നൽകിക്കൊണ്ടായിരുന്നു. അവർ പറയുന്നത് ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി പി എസ് ജിയിൽ നെയ്മറുടെ പ്രൊട്ടക്റ്റഡ് പീരീഡ് അവസാനിക്കും. അതായത് ഏതൊരു കോൺട്രാക്റ്റിലും ഉണ്ടാകുന്ന ആദ്യത്തെ 3 വർഷം പ്രൊട്ടക്റ്റഡ് പീരീഡ് ആയിരിക്കും. പിന്നീട് വേണമെങ്കിൽ താരത്തിന്, അതായത് ഏതെങ്കിലും ഒരു പാർട്ടിക്ക്, കോൺട്രാക്റ്റിലുള്ള ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ആ കോൺട്രാക്ട് അവസാനിപ്പിച്ച് പുറത്തു പോകാവുന്നതാണ്. പക്ഷേ അതിനുള്ള സ്പോർട്സ് സാങ്ഷനോ അതല്ലെങ്കിൽ കോമ്പൻസേഷനോ നൽകേണ്ടി വരും എന്നാണ് പറയുന്നത്. ഇത് ഫിഫയുടെ റൂളാണ്, ഫിഫയുടെ Article 14 അതായത് Article 14 ഓഫ് ദി ഫിഫ റെഗുലേഷനിലാണ് ഇത് പറയുന്നത്. വളരെ കൃത്യമായി പറയുന്നു, ഒരു കോൺട്രാക്ട് രണ്ടാലൊരു പാർട്ടിക്ക്, ഈതർ പാർട്ടിക്ക് ടെർമിനേറ്റ് ചെയ്യാം വിത്തൗട്ട് കോൺസിക്വൻസസ് ഓഫ് എനി കൈൻഡ്. ഒരു തരത്തിലുള്ള പരിണിത ഫലങ്ങളും അതിനുണ്ടാകില്ല. ഒന്നുകിൽ കോമ്പൻസേഷൻ പേ ചെയ്യണം, ഈതർ പേയ്മെന്റ് ഓഫ് കോമ്പൻസേഷൻ ഓർ ഇമ്പോസിഷൻ ഓഫ് സ്പോർട്ടിംഗ് സാങ്ഷൻസ്, അല്ലെങ്കിൽ സ്പോർട്ടിംഗ് സാങ്ഷൻസ് ഇമ്പോസ് ചെയ്യണം വേർ ദർ ഈസ് ജസ്റ്റ് കോസ്. ഇതാണ് ആ ഒരു ആർട്ടിക്കിളിലുള്ളത്. അതായത് ഇതനുസരിച്ച് നെയ്മർക്ക് വേണമെങ്കിൽ ഈ ഒരു സീസൺ അവസാനിക്കുന്നതോടുകൂടി അദ്ദേഹത്തിന്റെ പ്രൊട്ടക്റ്റഡ് പീരീഡ് അവസാനിക്കും, അദ്ദേഹത്തിന് ക്ലബ്ബ് വിടണം എന്ന കാര്യം ഫിഫയെ അറിയിക്കാം. അങ്ങനെയെങ്കിൽ അദ്ദേഹം പി എസ് ജിക്ക് നൽകേണ്ട കോമ്പൻസേഷൻ എന്താണ് എന്ന് ഫിഫയായിരിക്കും നിശ്ചയിക്കുക. അതനുസരിച്ച് ആ പണം കൊടുക്കുകയാണെങ്കിൽ, ആ പണം അദ്ദേഹം ഏത് ക്ലബിലേക്കാണോ പോകുന്നത് ആ ക്ലബ്ബ് നൽകുകയാണെങ്കിൽ അദ്ദേഹത്തിന് കോൺട്രാക്ട് അവസാനിപ്പിച്ച് പി എസ് ജിയിൽ നിന്ന് പോകാം. ഇതാണ് ലീഗലി ഉള്ള ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഒരു വഴി. അതിനുവേണ്ടി നെയ്മർ ശ്രമിക്കുന്നു എന്നാണ് സ്പോട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതായാലും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ഈ സീസണിൻ്റെ അവസാനത്തോടുകൂടി താരം പി എസ് ജി വിടും എന്ന് തന്നെയാണ് പുറത്തേക്ക് വരുന്ന വാർത്തകൾ. പി എസ് ജിയിൽ ഇപ്പോഴും അദ്ദേഹം പൂർണ്ണ സംതൃപ്തനല്ല എന്നും വാർത്തകളുണ്ട്. അങ്ങനെയെങ്കിൽ വീണ്ടും MSN എന്ന് പറയുന്ന ആ ഒരു വളരെ വലിയ സ്ഫോടക ശക്തിയുള്ള മുന്നേറ്റ നിര ഒരിക്കൽ കൂടി ബാഴ്സയിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആരാധകരും കുറവല്ല. 2014 മുതൽ 2017 വരെ ഒരുമിച്ച് ബാഴ്സലോണക്ക് വേണ്ടി 450 മത്സരങ്ങൾ ഈ ഒരു ത്രയം, മെസ്സി, സുവാരസ് നെയ്മർ എന്ന ആ ഒരു MSN ത്രയം കളിച്ചിരുന്നു. ആ മത്സരങ്ങളിൽ നിന്ന് അവർ 364 ഗോളുകളാണ് അടിച്ചു കൂട്ടിയിട്ടുള്ളത്. ഏതായാലും വീണ്ടും MSN ഉണ്ടാകുമോ എന്നത് ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് ആരാധകർ. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.